ചാലിയാർ തീരത്ത് വിവിധയിനം കൃഷികൾ ചെയ്ത് വിജയം വരിക്കാൻ ഒരുങ്ങുകയാണ് ചെറുവാടിയിലെ രണ്ട് കർഷകർ. നൌഷാദ് കളത്തിലും മുനീറുമാണ് പുതിയ പരീക്ഷണത്തിനൊരുങ്ങുന്നത്. കൃഷിയുടെ വിത്തിടൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് നിർവഹിച്ചു. ഒരു കാലത്ത് കാർഷിക സമൃദ്ധമായിരുന്ന ചാലിയാറിന്റെ തീരം ഇന്ന് കൂടുതൽ സ്ഥലവും തരിശായി കിടക്കുകയാണ്. പാരമ്പര്യ കർഷകർ പലരും കൃഷി ഉപേക്ഷിച്ചതും പുതിയ കർഷകർ ആധുനിക കാർഷിക രീതിയിലേക്ക് മാറിയതും മാത്രമല്ല, ഇടക്കാലത്ത് കാർഷിക വൃത്തിയിൽ നിന്ന് കാര്യമായ വരുമാനം ലഭിക്കാത്തതും കർഷകരെ പിന്തിരിപ്പിച്ചു. എന്നാൽ ചാലിയാർ തീരത്ത് കൃഷി പുനരാരംഭിച്ച് പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് രണ്ട് കർഷകർ, ചെറുവാടി സ്വദേശികളായ നൌഷാദ് കളത്തിലും ഒ മുനീറും. കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്യുന്നതിന് സൗരോർജ വൈദ്യുതിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കൃഷി നനയ്ക്കുന്നതിന് ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയും പരീക്ഷിക്കുന്നു. പ്രധാനമായും തണ്ണിമത്തൻ, കക്കിരി, വെണ്ട എന്നിവയാണ് കൃഷിയെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ കിഴങ്ങ്, കടല, സവാള, ചെറിയ ഉള്ളി എന്നിവയും കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തീർത്തും ഒരു വീണ്ടെടുപ്പിന്റെ ഒരു സ്ഥലമാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളെ ഒരു അയവിറക്കിക്കൊണ്ടുള്ള മുൻകാലങ്ങളിൽ ഇവിടെ പല ആദ്യ കൃഷികളും നടന്ന് നല്ല വിളവെടുപ്പ് നടന്നൊരു സ്ഥലമായിരുന്നു. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമുണ്ട്. അതിലുപരി നമ്മുടെ ടെക്നോളജിയിൽ, നമ്മുടെ സോളാർ ടെക്നോളജിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ചിട്ട് വളരെ നല്ല സംവിധാനത്തോടു കൂടിയാണ് അവിടെ കൃഷി കിടക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. റംസാൻ വിപണി ലക്ഷ്യമിട്ടാണ് കറാച്ചി തണ്ണിമത്തനും കക്കിരിയും കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിയുടെ വിത്തിറക്കൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ വള്ളങ്കോട്ട്, കെ പി യു അലി, അഷ്റഫ് കൊളക്കാടൻ, മുഹമ്മദ് നബീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ പ്രദേശത്ത് കാർഷിക വൃത്തിക്ക് പ്രധാന വെല്ലുവിളി കന്നുകാലികളാണ്. ഇത് പരിഹരിക്കുന്നതിനായി താൽക്കാലികമായി വേലിയും കെട്ടിയിട്ടുണ്ട്. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.